الله أكبر الله أكبر. നമ്മുടെ സമയം അധികരിക്കുന്നുണ്ട്. നിർത്താണ് രണ്ട് സമയങ്ങൾ സൂക്ഷിക്കുക. രണ്ട് സമയം ദ്വാ ഉത്തരമുള്ള നേരമാത് റമദാനിലിന്റെ പ്രത്യേകതകളിൽ പെട്ടതുമാ. ഒന്ന്, നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള നേരം. ഒന്ന് കൂടി പാകിസ്ഥാനികളൊക്കെ നമ്മൾ ഈ ടെന്റിലും അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് നോമ്പുറക്കുന്ന സ്ഥലത്തൊക്കെ ഇരുന്നാൽ അവർ കാണാൻ മിണ്ടാതിരുന്ന ദിക്റു സ്വലാത്ത് ഞാൻ നോമ്പുറക്കണ നേരത്ത് അല്ലേ. സുബ്ഹാനല്ലാഹ്. പിന്നെ അപ്പോ അത് ദുആയിൽ ഉത്തരമുള്ള നേരമാണ്. നമ്മൾ ആ നേരത്ത് ഭക്ഷണത്തെ പറ്റി ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ നമ്മളൊക്കെ ഇൻഷാ അള്ളാഹ് സെന്ററിലും നമ്മുടെ സംഘടനകളൊക്കെ കെ എം സി സിക്ക് ഒരുപാട് നോമ്പ് തുറ പരിപാടികളൊക്കെ നടത്തുന്നതാ. സംഘാടകരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഭയങ്കര കൂലുള്ള വിഷയമാണ്. ആ നേരത്ത് ഒച്ചപ്പാടൊക്കെ നിർത്തുക. ബാങ്ക് കൊടുക്കാൻ ഒരു 10 മിനിറ്റ് ഒരു 15 മിനിറ്റ് ബാക്കിയുണ്ട്. സ്വലാത്തും ദിക്റും ചൊല്ലുക, ദുആന് ഉത്തരം കിട്ടുന്ന നേരം. അവിടെ നമ്മൾ ഭക്ഷണത്തിന്റെ അല്ല, ആ പൊതിയിരിപ്പ് എന്താ, അത് മട്ടനോ ചിക്കനോ, ഈ സമൂസ ഏത് ഹോട്ടലിൽ ഉണ്ടാക്കിയത്, അല്ല ഭക്ഷണം ഇപ്പൊ എവിടുന്നാ വരുന്നത്, ഇതൊക്കെ എന്തിനാ, അത് എന്തായാലും അത് വരിക്കേ ചക്കയെന്ന് ചോദിച്ചു കൊണ്ട് അങ്ങനെ ഉണ്ടെന്ന്. എന്ത് കിട്ടിയാലും തിന്നു എന്നാലും ചോദിക്കുന്നത് വരിക്കയാണോ പഴമാണോ, വരിക്ക ചക്കയാണ് രണ്ടിനും ഉപരി കോളാണ്. അപ്പൊ നമ്മൾ ഇത് പറഞ്ഞ് സമയം കളയരുത്. അത് ദുആ ചെയ്യാനുള്ള നേരം, അത് ദുആ ചെയ്യാനുള്ള നേരമാണ്. ഇന്ന ലില്ലാഹി ഇൻദ കുല്ലി ഫിത്രിൻ തഖാഉ മിനന്നാർ. ഓരോ നോമ്പ് തുറക്കുന്ന നേരത്തും ഒരുപാട് ആളുകൾ അള്ളാഹു നരകത്തിന് മോചിപ്പിക്കുന്നുവെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു നേരം സുബഹിന്റെ മുമ്പുള്ള നേരം, അത്താഴം കഴിഞ്ഞ് സുബഹി ബാങ്ക് കൊടുക്കാനുള്ള നേരം. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അള്ളാഹു ആകാശലോകത്തേക്ക് ഇറങ്ങി വരും എന്ന പ്രയോഗം ഹദീസിലുണ്ട്. അള്ളാഹു ഫിസിക്കലി വരും എന്നല്ല അതിനർത്ഥം, അള്ളാഹുന്റെ റഹ്മത്ത് അത്രക്ക് അതിന്റെ ഇബാദയിലേക്ക് അടുത്തു വരുമെന്നാണ്. ചോദിച്ചോളി ഞാൻ തരാം, പൊറുക്കെന്ന് ചോദിച്ചോ ഞാൻ പുറത്തു തരാം എന്ന് അള്ളാഹു പറയുന്ന രാത്രിയാണ് ഈ രാത്രിയുടെ സമയമാണ്. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സമയം. ഈ രണ്ട് സമയവും പരിശുദ്ധ റമദാനിൽ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടരുത്. ദ്വാരക്കുക ആ നേരത്തെ ഒച്ചപ്പാട്. സപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ മിണ്ടാതെ പാസ് ചെയ്യുക, എന്തിനാ വർത്തമാനം പറയേണ്ട ആവശ്യം അവിടെ. മിണ്ടാതെ കാര്യങ്ങളൊക്കെ നടത്തുക, ഭംഗിയിൽ നോമ്പ് അങ്ങനെ റാഹത്തായി കിട്ടണം. അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാകട്ടെ. പിന്നെ റമദാൻ, ഒരു റമദാനെ കിട്ടാൻ പോകുന്നത് ഇൻഷാല്ലാ അത് ഒരുപാട് റമദാനാക്കി മാറ്റുക. നമ്മൾ ഒരുപാട് റമദാൻ പ്രശ്നം, അതെങ്ങനെ ഒരു റമദാനും കൂടെ ഏറെ കിട്ടുന്നു.